എം ജി സർവകലാശാലയിലെ SFI ASF സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതിക്കാരിയായ ASF വനിതാ നേതാവിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ നേരിട്ടെത്തി മൊഴി നൽകാനാവില്ല എന്ന് പരാതിക്കാരി പോലീസിനെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് പോലീസ് പരാതിക്കാരിയുടെ അടുത്തെത്തി മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. ശ്രീതാണ് ചേരുന്നത്. ശ്രീത്, ഏതായാലും പോലീസ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തും എന്നാണ് സൂചനകൾ. എന്താണ് സാഹചര്യം? ഇന്നലെ ഈ വാർത്തകൾ വന്നതിന് പിന്നാലെയും പരാതിക്കാരിയായ ASF വനിതാ നേതാവ് പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ആവർത്തിച്ച് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അങ്ങനെയെങ്കിൽ അവരുള്ള സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്താമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് എത്തിയേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് ഇത്തരത്തിലുള്ള സൂചനകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ആദ്യം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ASF വനിതാ നേതാവ് മൊഴി നൽകിയിരുന്നു. പിന്നീട് ഇത് DYSP ഓഫീസിന് കീഴിലേക്ക് കേസ് മാറ്റിയതോടെയാണ് ഈ വീണ്ടും മൊഴിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും SFI വനിതാ നേതാവിനെയും മറ്റ് നേതാക്കളെയും ഒക്കെ സമാനമായ പരാതി നൽകിയവരാണ്. അവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെയും അക്കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാകുന്നില്ല. SFI നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. ഈ ഏതായാലും ASF വനിതാ നേതാവ് പരാതിയിൽ മൊഴി നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണോ? തീർച്ചയായും ASF അവരുടെ പരാതി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഈ വാർത്തകൾ പുറത്തു വന്ന ശേഷവും അവർ പ്രതികരിക്കുകയും പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മറ്റ് AYF ഉൾപ്പെടെയുള്ള അവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ SFIക്കെതിരെ പരസ്യ വിമർശനം ഇന്നലെയും ആവർത്തിച്ചു. മഹേഷ് കക്കത്തിനെ പോലുള്ള നേതാവൊക്കെ തുറന്നു പറയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ഈ ഒരു ഇതൊരു കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കേസല്ല. പ്രത്യേകിച്ച് ലൈംഗിക പരമായ ആക്രമണം, ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം, ഈ രണ്ട് വകുപ്പുകളിൽ ഒരു കേസ് ഒത്തുതീർപ്പാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അത് ഏത് സംഘടനകൾക്കാണെങ്കിലും സ്വാഭാവികമായും ഈ പരാതി നൽകിയവരെ സംബന്ധിച്ച് അവരതിൽ ശക്തമായി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് വീണ്ടും മൊഴി നൽകാമെന്ന് അവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, ഇന്നലെ SFI പരാതി ഉണ്ടായിരുന്നല്ലോ വനിതാ നേതാവിന്റെ, അവരെയൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നായിരുന്നല്ലോ ഇന്നലെ പോലീസിന്റെ ഭാഷ്യം. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് എന്നാണോ? ദിവ്യ, ഇതുവരെ അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ASF നേതാവ് പരാതി മൊഴി നൽകുന്നതോടുകൂടി SFIയും സ്വാഭാവികമായും മൊഴി നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേസിനെ സ്വാഭാവികമായ ആളുകൾ വിലയിരുത്തുന്നത് ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ആദ്യം തന്നെ ASF പരാതി നൽകുന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് സമാനമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SFIയും പരാതി നൽകുന്നത്. അങ്ങനെ എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യങ്ങൾ സംശയകരമായ സാഹചര്യം, സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്ന സംശയം തന്നെയാണ്. ഒരു സംഭവം ഉണ്ടായാൽ, ക്രൈം ഉണ്ടായാൽ അതിൽ പരാതിപ്പെടേണ്ടവരല്ലേ എന്ന ചോദ്യം അവിടെയുണ്ട്. അതൊരു കൗണ്ടർ കേസ് എന്ന നിലയിലാണ് ASF അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സംഭവത്തിൽ പരാതിയുടെ എന്തെങ്കിലും വിവരങ്ങളോ കോപ്പിയോ അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ ഒന്നും പറയാൻ SFI നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നും, മാധ്യമങ്ങളോടോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നും ഒരു സംശയകരമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. SFI ഇതിൽ വ്യക്തത വരുത്തേ സ്വാഭാവികമായ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇതിലും സ്വാഭാവികമായും ഈ ആദ്യത്തെ പരാതിക്കാരി ASF നേതാവ് പരാതി മൊഴി നൽകുന്നതോടെ SFI നേതാക്കളും സ്വാഭാവികമായും മൊഴി നൽകിയേക്കുമെന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഈ കേസ് പരസ്പരമുള്ളത് ശക്തമായി നിൽക്കണമെങ്കിൽ അവർക്കും ഇതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാനാകുന്ന സാഹചര്യമല്ല. ശരി ശരി.